السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، نشهد أن محمدًا عبده ورسوله. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومالكم وسائر الأئمة كذا أبو القاسم هداة الأمة. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാതുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള, ആദരിച്ചിട്ടുള്ള, സർവ നന്മകളുടെയും നിമിത്തമായി അല്ലാഹു ജല്ല ജലാലുഹു സൃഷ്ടിച്ചിട്ടുള്ള മഹാനാണല്ലോ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകുമെന്നും അവസാനമായി സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എൻ്റെ സന്താന പരമ്പരയിൽ പെട്ടവരായിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽ ധാരാളം വലിയ വലിയ നവോത്ഥാന നായകന്മാർ, മുജദ്ദിദുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യബ്അസു അലാ റാസി കുല്ലി മീത്തിൻ മൈ യുജദ്ദിദു ലഹാ ദീനഹ, അല്ലാഹുവിൻ്റെ ദീൻ
അതിൽ ആരെങ്കിലും ഇല്ലാത്തത് കടത്തിക്കൂട്ടുകയോ ഉള്ളത് ഇല്ലായ്മ ചെയ്യുകയോ ചെയ്ത് അള്ളാഹുവിന്റെ ദീൻ വികൃതമാക്കുമ്പോൾ അതിനെ പൂർണമായും ആ ദീനിൽ ഉള്ളതിനെ നിലനിർത്തി ഇല്ലാത്തത് വല്ലവനും കടത്തിക്കൂട്ടിയെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിനെ നവീകരിച്ച് എന്നും നിലനിർത്താൻ ഓരോ നൂറ്റാണ്ടുകളിലും പ്രത്യേകമായി നവോത്ഥാന നായകന്മാരെ വലിയ വലിയ മുജദ്ദിദുകളെ അല്ലാഹു തആല നിയോഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ വന്ന ആളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ശേഷം വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ശേഷം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ വലിയ മഹാന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിൽ വലിയ ഒരു പ്രഗത്ഭനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതേപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ പ്രശ്നങ്ങളെ നേരിട്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ധാരാളം ദുഷ്പ്രചരണങ്ങൾ നടത്തി ഇസ്ലാമിനെ പലരും തെറ്റിദ്ധരിച്ചു പോയ കാലഘട്ടത്തിൽ വന്ന വലിയ വലിയ അഖ്താബുകൾ ഉണ്ട്. അതിൽ വലിയ പ്രമുഖനാണ് അൽ ഖുതുബുർ റബ്ബാനി വൽ ഗൗസു സമദാനി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. മഹാനവറുകൾ ഇവിടെ പഠിപ്പിച്ച വദീഫകളും അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളും മഹാനവറുകൾ അവിടുത്തെ കിതാബുൽ ഗുണ്യത്തിൽ പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം സ്വീകരിക്കൽ നിർബന്ധവും ഫഅലൽ മുഅ്മിനീ ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ സുന്നത്ത് ജമാഅത്തിനെ പിന്തുടരൽ ഈമാനുള്ളവന് നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ജീവിച്ച മാർഗത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം കിതാബുൽ ഗുന്യത്തിൽ മഹാനായ ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറഞ്ഞുവല്ലോ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അടുക്കാനോ അവരുമായി നാം ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കാനോ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനോ അവർക്ക് സലാം പറയാനോ അവരെ വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒന്നിനും പാടില്ല എന്നും ബഹുമാനപ്പെട്ട ഇമാം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു പറഞ്ഞു വലാ യുഹന്നിയഹും ഫിൽ അയാദി വഔഖാതി സുറൂരി സന്തോഷമുള്ള സമയങ്ങളിൽ അവർക്ക് ആശംസ പോലും പറയാൻ പാടില്ല. വലാ യുസല്ലി അലൈഹിം ഇദാ മാതു അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി ആദരസൂചകമായി മയ്യിത്ത് സംസ്കരിക്കാൻ പാടില്ല എന്നെല്ലാം മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ആ രേഖപ്പെടുത്തിയത് യാഥാർത്ഥ്യമായത് കൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവായിഖുൽ മുഹരിഖയിൽ അത് ഉദ്ധരിച്ച് അംഗീകരിക്കുകയും അതുപോലെ ഇമാം ഫസ്നി അത് ഉദ്ധരിച്ച് അംഗീകരിക്കുകയും എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. ആ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മുഹിയുദ്ദീൻ എന്ന പേര് തന്നെ വന്നത് ദീനിനെ സജീവമാക്കി എന്നതിന്റെ പേരിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ റബീഉൽ ആഖിർ മാസം. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിരിയ തരീഖത്തിന്റെ വദീഫകളിൽപ്പെട്ട ചില ദിക്റുകൾ പറഞ്ഞു കൊടുക്കുകയും ആ വഴിയിലേക്ക് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ നയിക്കുകയും ചെയ്ത ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ
ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖുദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനവർഗ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ കൊല്ലം തോറും പരിപാടി നടത്താറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാ, മരണപ്പെട്ടു പോയവരെ, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ സ്നേഹിക്കപ്പെടുന്ന മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പിന്നീട് വരുന്ന ആളുകൾ എന്നെ സംബന്ധിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നവനായി എന്നെ ആക്കിത്തരണം എന്ന് പടച്ചവനോട് ദുആ ചെയ്തിട്ടുണ്ട്. മഹാന്മാര് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ ശേഷമുള്ളവർ അവരുടെ നന്മകൾ പറഞ്ഞ് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ആ മഹദിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ മദഹുകൾ വലാകിൻ കാന യുക്സിറു ദിക്റഹാ ധാരാളമായി പറയാറുണ്ടായിരുന്നു. ഐസ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിനേർത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ നമുക്ക് കാണാം. അങ്ങനെ തുടങ്ങി ഉദ്കുറു മഹാസിന മൗതാക്കും, മരിച്ചവരെ വിസ്മരിക്കുകയല്ല വേണ്ടത്, അവരുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളതും ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ അനുഗ്രഹീതമായ പരിപാടികളാണ് എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. മഹാന്മാരെ അനുസ്മരിക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ പതിവാണ്. ആ പതിവ് കണ്ടുപഠിച്ച ധാരാളം കക്ഷികൾ, അവർക്ക് മതത്തിൽ വിശ്വാസമില്ലെങ്കിലും ദൈവത്തിൽ തന്നെ വിശ്വാസമില്ലെങ്കിലും നമ്മൾ ബദരീങ്ങളെ അനുസ്മരിക്കുന്നത് കണ്ട് രക്തസാക്ഷി ദിനങ്ങൾ കൊണ്ടാടുന്ന ധാരാളം ഭൗതികന്മാരുണ്ട്. നമ്മളിൽ നിന്ന് അവർ, ഇസ്ലാമിൽ നിന്ന് അവർ സംഘടനാ പ്രവർത്തനവും ആശയപ്രചരണവും പഠിക്കുകയാണ്. ഇസ്ലാം നമ്മുടെ സുഹദാക്കളെയും സാലിഹീങ്ങളെയും അനുസ്മരിക്കാനാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വിഷയവും ആണ്. അതിന്റെ ഭാഗമാണ് താജുൽ ഉലമയെ അനുസ്മരിക്കുന്നത്. മഹാനായ താജുൽ ഉലമയെ നാം ആദരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം, മഹാനായ താജുൽ ഉലമ ഒരു പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. എത്രയോ ആയിരക്കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഗുരുവര്യരായ പ്രഗത്ഭനായ ഒരു ആലിം. അതിന്റെ പുറമെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദുർ ഗഫാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ, ഒരിക്കലും തന്നെ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അള്ളാഹുവിന്റെ വിഷയത്തിൽ ഭയപ്പെടാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് പിന്നെ സൃഷ്ടികളുടെ തൃപ്തി നോക്കി കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഇല്ല. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടും. അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നന്നായി പ്രകടിപ്പിച്ച് കാണിച്ചു തന്ന ഒരു മഹാനായിരുന്നു താജുൽ ഉലമ. മഹാനവർഗൾ വെറും ഒരു കേവലം വലിയ ഒരു പണ്ഡിതൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിത്ത് ഉസ്താദിനെയും ഇ കെ ഉസ്താദിനെയും അനുസ്മരിക്കുന്ന ഒരു മാസമാണിത്. അതുപോലെ ധാരാളം മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു മാസമാണ്. മഹാനായ ഇ കെ ഉസ്താദവർഗളും കണ്ണിത്ത് ഉസ്താദവർഗളുമൊക്കെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ വളരെയേറെ ആദരിച്ചിരുന്നത് നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാരണം, താജുൽ ഉലമ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദും ആണ്. വെറും ഒരു കേവലം ഒരു ആലിം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഉസ്താദായ ഇ കെ ഉസ്താദവറുകളും
അതുപോലെ കന്യത്തുസ്താദവറുകളുമൊക്കെയുള്ള സദസ്സുകളിൽ പലപ്പോഴും താജുൽ ഉലമ ദുആ ചെയ്യുന്നതായി നാം കാണാറുണ്ട്. ഇക്കി ഉസ്താദ് ആമീൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. താജുൽ ഉലമ ഒരു പ്രധാനപ്പെട്ട സയ്യിദും വലിയ ആലിമും ആണ്. അതിന്റെ പുറമെ ഞാൻ എന്റെ അനുഭവം പറയുകയാണ്, ഞാൻ പുല്ലൂക്കർ ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് കാസർഗോഡ് ഭാഗങ്ങളിൽ വാലുവിന് പോയാൽ വാല് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 1983, 1984, 1985 കാലങ്ങൾ, ആ കാലങ്ങളിലൊക്കെ വാല് പറഞ്ഞ് തിരിച്ചു വരുമ്പോ രാവിലെ ട്രെയിനിന് കാസർഗോഡ് നിന്നോ മംഗലാപുരത്ത് നിന്നോ വണ്ടിയിൽ കയറിയാൽ വരുന്നത് രണ്ടാം ശനിയാഴ്ചയാണെങ്കിൽ പലപ്പോഴും അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്ന് ഉറക്കെ ഖുർആൻ ഓതുന്നത് കേൾക്കാറുണ്ട്. ചെന്ന് നോക്കിയാൽ അത് താജുൽ ഉലമയായിരിക്കും. യാതൊരു മടിയുമില്ലാതെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതും. രണ്ടാമത്തെ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിനു വേണ്ടി കോഴിക്കോട്ടേക്ക് വരികയായിരിക്കും. രാത്രി സമയത്ത് നീണ്ട തഹജ്ജുദ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, നാദാപുരത്ത് ഒരു പള്ളിയിൽ ജുമാ സ്ഥാപിക്കുന്ന സമയത്ത് റമദാനിൽ തങ്ങളവറുകളെ ഞാൻ ക്ഷണിച്ചു. തങ്ങളവറുകൾ വന്നു. എന്റെ വീട്ടിലാണ് അന്ന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. നോമ്പ് തുറന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്ന് ഞങ്ങളെല്ലാം തറാവീഹ് നിസ്കരിക്കുന്നു. തങ്ങളും ഞങ്ങളെ കൂടെ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ തറാവീഹ് കഴിഞ്ഞ് ഞങ്ങൾ വിത്രിന് വേണ്ടി എഴുന്നേറ്റപ്പോ തങ്ങളവറുകൾ പറഞ്ഞു, ഞാൻ വിത്ര 11 റക്അത്താണ് നിസ്കരിക്കാറ്. തങ്ങളവറുകൾക്ക് അന്ന് ഈ പ്രായം എത്രയുണ്ട്? സുഹൃത്തുക്കളെ, മഹാനവറുകൾ എല്ലാ ദിവസവും 11 റക്അത്ത് വിത്ര്. ഈ രൂപത്തിൽ ഇബാദത്തിൽ മുഴുകി, ദിക്റുകളിലും ഔറാദുകളിലും മുഴുകി, അതേസമയത്ത് ധാരാളം ആലിമീങ്ങളെ വാർത്തെടുത്ത് നല്ല നെഞ്ഞൂക്കോടുകൂടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേതൃത്വം കൊടുത്ത മഹാനായ താജുൽ ഉലമ അനുസ്മരിക്കപ്പെടേണ്ടുന്ന ഏറ്റവും പ്രഗത്ഭമതിയായ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാൻ തന്നെയാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ പലപ്പോഴും പല ഉറൂസ് പരിപാടികളിലും മറ്റ് പരിപാടികളിലും തങ്ങളോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. മഹാനായ തങ്ങളവറുകളുടെ കൂടെ പങ്കെടുത്താലും അന്ന് ഞാൻ വാഴ പറയൽ അധികവും ആരനുസ്മരിക്കപ്പെടുന്നുണ്ടോ അവരെ സംബന്ധിച്ച് കുറച്ചേ പറയാറുള്ളൂ. മറ്റ് ജനങ്ങൾക്ക് ആവശ്യമായ ഉത്ബോധനങ്ങളാണ് കൂടുതലും പറയാറുള്ളത്. തങ്ങളവറുകൾക്ക് അതാണ് ഇഷ്ടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രായമുള്ള സമയത്തും എത്രയോ സ്റ്റേജുകളിൽ വാല് തീരുന്നത് വരെ തങ്ങളവറുകൾ ഇരുന്ന് വാല് കേട്ട് അങ്ങനെ നമുക്ക് പ്രചോദനം നൽകാറുണ്ട്, ധൈര്യം നൽകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു നൽകുമാറാകും. അതുകൊണ്ട് കുറഞ്ഞ സമയം ഒരല്പം വാല് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. നാം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം അത് അല്ലാഹുവിന്റെ ദീനാ. താജുൽ ഉലമ ഏകദേശ സ്റ്റേജിലും ദീനുൽ ഇസ്ലാമിന്റെ നിർവചനം പറയാൻ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയിൽ മഹാനവറുകൾ പറഞ്ഞ നിർവചനമാണ് പറയാർ. വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദബിൽ ഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. എന്തിനാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്? ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ലോകസൃഷ്ടാവായ ദൈവത്തിന്റെ വ്യവസ്ഥിതിയാണ് ഇസ്ലാം. അതേതെങ്കിലും മനുഷ്യൻ നിർമ്മിച്ചതല്ല, ഏതെങ്കിലും മനുഷ്യനിർമ്മിതിയായ പ്രത്യയശാസ്ത്രമോ വ്യവസ്ഥയോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാപിച്ചതാണ് ദീൻ. വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദബിൽ ഖൂലി, ബുദ്ധിയുള്ള ആളുകളെ നയിക്കുന്നതാണ്. ബിഖ്തിയാരിഹിൽ മഹ്മൂദ്, അവരുടെ സ്തുത്യർഹമായ തെരഞ്ഞെടുപ്പ് കൊണ്ട്. അഥവാ ആരെയും ഇസ്ലാം വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് കടത്തുന്ന ഒരു മതമല്ല ഇസ്ലാം. ഇസ്ലാം ദീനിന്റെ ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്? ബിഖ്തിയാരിഹിം, അവരുടെ യഥേഷ്ടമായ തെരഞ്ഞെടുപ്പ് കൊണ്ട്.
അൽമഹ്മൂദ് സ്തുത്യർഹമായ തെരഞ്ഞെടുപ്പ് അവർ തെരഞ്ഞെടുക്കുന്നു. അല്ലാതെ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ കടത്തുകയില്ല. ഇസ്ലാം ദീനിന്റെ നിർവചനം തന്നെ അങ്ങനെയാണ്. എങ്ങോട്ടാണ് ബുദ്ധിയുള്ളവരെ നയിക്കുന്നത്? താൽക്കാലികമായ എന്തെങ്കിലും ഗുണത്തിലേക്കല്ല, താൽക്കാലികമായ വിഷയത്തിലേക്കല്ല. ഹറാം ചെയ്താലും ഹലാല് ചെയ്താലും ചിലപ്പോ ഫോട്ടോ പത്രത്തിൽ വരും അല്ലേ സുഹൃത്തുക്കളെ? അതുപോലെ തന്നെ സത്യത്തെ അനുകൂലിച്ചാലും അസത്യത്തെ അനുകൂലിച്ചാലും കൂടെ ചിലപ്പോൾ അനുയായികൾ ഉണ്ടാകും. അതുപോലെ ഹറാമിലൂടെ ബിസിനസ് നടത്തിയാലും ചിലപ്പോൾ ലാഭം കിട്ടും. അതുപോലെ വിവാഹമൊന്നും കഴിക്കാതെ അന്യസ്ത്രീയെ തെരഞ്ഞുപിടിച്ചാലും ചിലപ്പോൾ ഒരു മനുഷ്യന് ലൈംഗികാസ്വാദനം നടത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അവന് കാലാകാലമുള്ള നന്മ ലഭിക്കുകയില്ല. കാലാകാലമുള്ള നന്മ ലഭിക്കണമെങ്കിൽ മനുഷ്യൻ ഇലാഹിയായ വ്യവസ്ഥിതിയായ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും വേണം. എന്നാൽ അത്തരം ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോ, ഒരു മുസ്ലിമായി ഇസ്ലാം ദീന് അംഗീകരിച്ച് ജീവിക്കുമ്പോ, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത യാതൊരു സാഹചര്യവും ഇസ്ലാമിലില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ഉയർന്ന സംസ്കാരവും ഏറ്റവും ഉയർന്ന ജീവിത രീതിയുമാണ് ഇസ്ലാമിന്റെ ജീവിത രീതി എന്നതിൽ ഒരു സംശയത്തിനും അവകാശമില്ല. ഇപ്പോൾ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും മതവിരോധികളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ സജീവമായി നടത്തി മുസ്ലിം യുവാക്കളെ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്നവന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ രൂപത്തിൽ ഇസ്ലാമിന്റെ വിരോധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടന്നു സംസാരിക്കുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 കൊല്ലത്തോളം മക്കയിൽ ജീവിച്ചു. ആ 40 കൊല്ലത്തെ ജീവിതം കണ്ടുകൊണ്ട് വേണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഫഖദ് ലബിസ്തു ഫീകും ഉമറം മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ 40 കൊല്ലം നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചില്ലേ? ആ 40 കൊല്ലത്തെ ജീവിതത്തിൽ വല്ല ന്യൂനതയും നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾക്കാർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും തകരാറ് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിരുന്നോ? ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? വാക്ക് ലംഘിച്ചിട്ടുണ്ടോ? ഒരന്യസ്ത്രീയെ നോക്കിയിട്ടുണ്ടോ? അനാവശ്യമായി വല്ലതും ചെയ്തിട്ടുണ്ടോ? പ്രവർത്തിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ന്യൂനത ഏതെങ്കിലും ഒരു രംഗത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇല്ല, ഇല്ല. മാത്രമല്ല, ഈ 40 കൊല്ലത്തിൽ ഒരിക്കലും ഒരു ഗുരുനാഥന്റെ സമീപത്ത് പോയി പഠിച്ചിട്ടില്ല. അതേ ഒരു മദ്രസയിലും ഒരു സ്കൂളിലും പോയിട്ടില്ല. പക്ഷേ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും വെല്ലുന്നതും സർവവിജ്ഞാനങ്ങൾക്കും വഴി തുറക്കുന്നതുമായ പരിശുദ്ധ ഖുർആൻ എല്ലാ സാഹിത്യന്മാരെയും അതാ മുട്ടുകുത്തിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതുകയാണ്, എല്ലാ വിവരങ്ങളും പറയുകയാണ്, അത് അനുഭവിക്കുകയാണ് മഹാന്മാരായ സഹാബത്ത്. അവിടുത്തെ മുഇ്ജിസത്തുകളും അവിടുത്തെ മുഇ്ജിസത്തിൽ ഏറ്റവും വലിയ മുഇ്ജിസത്തായ പരിശുദ്ധ ഖുർആനും അനുഭവിച്ചപ്പോൾ മഹാന്മാരായ സഹാബത്ത് 100% അവരുടെ കൽബിൽ ഈമാൻ ഉറക്കുകയാണ്. അവർക്ക് സംശയത്തിന്റെ കണികയില്ല. സുഹൃത്തുക്കളെ, അതിപ്പോൾ പറഞ്ഞാൽ നീണ്ടുപോകും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിച്ചാൽ നീണ്ടുപോകും. കരിപ്പൂരിൽ എയർപോർട്ടുണ്ട്, ഇപ്പൊ മട്ടന്നൂരിലും എയർപോർട്ടുണ്ട്, അങ്ങ് വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും കൊച്ചിയിലും എയർപോർട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് തിരുവനന്തപുരത്തും എയർപോർട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെയെല്ലാം പ്ലെയിനുകൾ പൊങ്ങുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് പ്ലെയിൻ ഉണ്ടോ, ട്രെയിൻ ഉണ്ടോ, കാറുണ്ടോ, ജീപ്പുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ ആ പരിശുദ്ധ ഖുർആൻ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരുമ്പോൾ
പ്ലെയിനും ട്രെയിനും ഒക്കെ ഖുർആൻ പരാമർശിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കുതിരയും കഴുതയും ഗോപുരകഴുതയും ഒട്ടകവും. ആ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള വാഹനങ്ങളൊക്കെ എണ്ണിയിട്ട് ഖുർആൻ അവിടെ പറയുന്നു, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത, നിങ്ങളറിയാത്ത അത്ഭുതകരമായ വാഹനങ്ങൾ പിൽക്കാലത്ത് ലോകത്ത് അള്ളാഹു സൃഷ്ടിക്കും കേട്ടോ, കൊണ്ടുവരും കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീർ ജലാലയിൽ നോക്കിയാൽ കാണാം. ട്രെയിനും പ്ലെയിനും ഒക്കെ കണ്ടുപിടിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം വിശദീകരണം തഫ്സീറുൽ ജലാലൈനി രേഖപ്പെടുത്തുകയാണ്. മിനല്ലശിയായിൽ അജീബത്തിൽ വരീബത്തി, ഇന്നുവരെ ആരും കാണാത്ത, ഇന്നുവരെ ആരും അറിയാത്ത അപരിചിതമായ അത്ഭുതകരമായ വാഹനങ്ങൾ, അത്ഭുതകരമായ വസ്തുക്കൾ പിന്നീട് അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിക്കുമെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ജലാലൈനി രേഖപ്പെടുത്തുമ്പോൾ, സുഹൃത്തുക്കളെ ആ രേഖപ്പെടുത്തിയതും 600 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്നും ഇന്നത്തെ ഒരു വാഹനവും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, യുക്തി കൊണ്ട് അവനവന്റെ ജീവിതം ചിട്ടപ്പെടുത്താമെന്നുദ്ദേശിക്കുന്ന, മതത്തെ ചോദ്യം ചെയ്യുന്ന, മതത്തെ നിന്ദിക്കുന്ന, മതത്തിന്റെ നിയമങ്ങളെ അവഗണിക്കുന്ന ഏത് യുക്തിവാദിയുണ്ടോ, മതവിരോധിയുണ്ടോ, അവനൊരു പക്ഷേ പറയും നമ്മളെ യുക്തിക്ക് യോജിക്കണമെന്ന് പറയും. അത് അഹങ്കാരത്തിന്റെ വാചകമാണ്. ആ വാചകം ആദ്യം പറഞ്ഞവൻ ഇബ്ലീസാണ്. അള്ളാഹുവിന്റെ നിയമമാണ് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം. പക്ഷേ അതിനെ ചോദ്യം ചെയ്തു, ഇബ്ലീസ് അവന്റെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്തു, പരാജയപ്പെട്ടു. ഇതുപോലെ അള്ളാഹുവിന്റെ നിയമങ്ങളെ അവനവന്റെ കേവല ബുദ്ധി കൊണ്ട്, അതേ അല്പബുദ്ധി കൊണ്ട് ചോദ്യം ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയില്ലാത്തവരാണ്. ശരിയായ ബുദ്ധിയുള്ള മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സത്യസന്ധനാണെന്നത് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ 1500 മുമ്പുള്ള ഒരു ബുദ്ധിക്ക്, ഒരു യുക്തിക്ക് ഇവിടെ പ്ലെയിന് പറക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധി അത് അംഗീകരിക്കൂല, അവന്റെ യുക്തി അത് അംഗീകരിക്കൂല. പക്ഷേ സഹാബത്തിനൊരൽപ്പവും സംശയമുണ്ടായില്ല. അത്ഭുതകരമായ വാഹനങ്ങൾ പിന്നീട് വരുമെന്ന് പറഞ്ഞപ്പോ, അത് ഖുർആനിൽ പറഞ്ഞപ്പോൾ അത് സഹാബത്ത് വിശ്വസിച്ചു. കാരണം ഹബീബായ നബിതങ്ങളെ അവര് 100% ഉറച്ച് വിശ്വസിച്ചു. വിശ്വാസമാണ് ഏറ്റവും വലിയ വിഷയം. വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ബുദ്ധിക്ക് ഇപ്പത് യോജിക്കുവോ ഇല്ലേ അതൊന്നും നോക്കണ്ട. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, അവരത് വിശ്വസിച്ചു. ഇപ്പൊ നമ്മളത് അനുഭവിക്കുകയാണ്. ആ വാഹനത്തിൽ കയറി യാത്ര ചെയ്യാണ് നമ്മൾ. സഹാബത്ത് ആ വാഹനം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഹബീബായ നബി നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമാകും, അത് പുലരും എന്നത് നൂറുകണക്കിന് അനുഭവങ്ങൾ കൊണ്ട് കണ്ടവരാണ് സഹാബത്ത്. 1000 തെളിവുകൾ അനുഭവിച്ചവരാണ് സഹാബത്ത്. ഓ സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരു യഹൂദി വരുന്നു. ആ യഹൂദി വന്നിട്ട് പറയുന്നു, ഞാൻ എന്റെ ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാട്ടിനെയും എടുത്ത് അതാ ചെന്നായ പോയി കളഞ്ഞു. ചെന്നായന്റെ പിന്നാലെ പോയി ഞാൻ എന്റെ ആട്ടിനെ മോചിപ്പിച്ചെടുത്തപ്പോ ചെന്നായ അല്പം ഉയരമുള്ള സ്ഥലത്ത് കയറി ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് അല്ലാഹു ഒരു ഭക്ഷണം തന്നിട്ട് നീ എന്റെ
വായിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത് ശരിയാണോ? ചെന്നായ സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആ സമയത്ത് ചെന്നായ വീണ്ടും സംസാരിച്ചു. ചെന്നായനോട് പറഞ്ഞു, ആജബു മിൻ ഹാദാ, ഇതിനേക്കാൾ വലിയ അത്ഭുതം അതാ അങ്ങകലെ ബൈനൽ ഹറത്തൈനി, രണ്ട് മലകൾക്കിടയിൽ മദീനയിൽ. അതാ റജുലുൻ ബൈനൻ നഖലാത്ത്, ഈ തപ്പനകൾക്കിടയിലതാ ഒരു വ്യക്തി. ആ വ്യക്തി യുഹബിറു മാ മളാ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വിഷയങ്ങൾ പറയുന്നു. ഒരു പുസ്തകവും വായിച്ചിട്ടല്ല, ഒരു ഗുരുനാഥനിൽ നിന്നും പഠിച്ചിട്ടല്ല, കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങൾ ഒരല്പവും തെറ്റാതെ പറയുന്നു. വായിച്ചിട്ടില്ല, ഇഞ്ചീല് വായിച്ചിട്ടില്ല, സബൂർ വായിച്ചിട്ടില്ല, ഒരേടും വായിച്ചിട്ടില്ല, വായിക്കാൻ അറിയില്ല. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനൊരൽപ്പവും വ്യത്യാസമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ പറയുന്നു. പോരാ, ഇനി വരുന്ന കാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇനി പിന്നീട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതേ യുഖബിറുക്കും ബിമാ മളാ വബിമാ ഹുവ കാഇനും ബഅദകും, നിങ്ങളെ കാലശേഷം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ആ വ്യക്തി പറയുന്നുണ്ട്. അവിടെയാണ് അത്ഭുതം കേട്ടോ. ജീവിച്ചിരിക്കുന്ന ചെന്നായ ഞാൻ സംസാരിക്കുന്നതല്ല അത്ഭുതം. ഇങ്ങനെ ചെന്നായ പറഞ്ഞപ്പോൾ ആ വ്യക്തിയെയും അന്വേഷിച്ച് മദീനയിൽ വന്നപ്പോ കണ്ടത് അങ്ങേയാണ്. വിവരം പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞത് 100% അംഗീകരിക്കുന്നു, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് ആലോചിക്കേണ്ട കാര്യമാണത്. അവിടുന്ന് എന്താ പറഞ്ഞത്? ഇന്നഹാ അമാറാത്തുൻ ബൈനയദൈ സആബ്, ചെന്നായ സംസാരിച്ചു അല്ലേ, അതൊക്കെ ഖിയാമത്ത് നാളിന് മുമ്പുള്ള ചില ലക്ഷണങ്ങളാണ്. അത് ഔശക്കർ റജുലു അയഖ്റുജ ഫലാ യർജ ഹത്താ യുഹദ്ദിസഹു നലഹു വസൗതുഹു മിമ്മാ ഹദസഹുലുഹു ബഅദഹു. എന്നാൽ ചെന്നായ സംസാരിക്കൽ മാത്രമല്ല, കാലം മുന്നോട്ട് പോയാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയി, വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിൽ വന്നാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ആ വീട്ടിൽ ആരെല്ലാം എന്തെല്ലാം സംസാരിച്ചു, ആരെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചു, എല്ലാ വിഷയങ്ങളും ഒപ്പിയെടുത്ത്, ജീവനില്ലാത്ത വസ്തുക്കൾ, ചെരിപ്പീവടി പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ, അവിടെ നടന്ന മുഴുവൻ വിഷയങ്ങളും റെക്കോർഡാക്കി. ആ വീട്ടുകാരൻ വന്നാൽ അവന് മുഴുവനും അത് റെക്കോർഡാക്കിയിട്ട് മുഴുവനും അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാലം വരും കേട്ടോ. ഇത് പറഞ്ഞത് ഏത് കാലത്താണ്? ഒരു ക്യാമറയും വന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഒരു അതാ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണവും റഡാറും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കുമെന്ന് ലോകത്ത് ഒരു ബുദ്ധിക്കും ചിന്തിക്കാനും കഴിയില്ല. 1500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ നടന്ന കാര്യങ്ങൾ റെക്കോർഡാക്കി വീട്ടുകാരൻ അവന്റെ വീട്ടിൽ നടന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതേ ജീവനില്ലാത്ത വസ്തുക്കൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് 1000 പഴക്കമുള്ള കിതാബുകളിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് കാണിക്കാൻ കഴിയും. ഇമാം ബഗവീ റളിയല്ലാഹുവിന്റെ സർഹ സുന്ന നോക്കൂ, ഖതീബ് തിബരീസി തങ്ങളുടെ മിസ്കാത്ത് നോക്കൂ, അങ്ങനെയുള്ള കിതാബുകളിലൊക്കെയും അത് കാണാം. പക്ഷേ ഹബീബായ നബി തങ്ങളെ വിശ്വസിച്ച സഹാബത്തിന് ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ ലോകത്ത് വരും, അവിടെ നടന്ന കാര്യങ്ങൾ റെക്കോർഡാക്കി വിവരിക്കുന്ന ഉപകരണങ്ങൾ വരും എന്ന് സഹാബത്തിനോട് നബി തങ്ങൾ പറയുമ്പോ, ഹബീബായ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കേവല ബുദ്ധി കൊണ്ട് കേവല യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ടല്ല വിശ്വസിക്കേണ്ടത്, ഞങ്ങളത് 100% അംഗീകരിക്കണമെന്ന് മനസ്സിലാക്കി സഹാബത്തും അതിന്റെ പിൻഗാമികളും വിശ്വസിച്ചു വന്നു.
ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രസംഗിക്കുമ്പോഴും റിക്കാർഡാക്കുന്ന ജീവനില്ലാത്ത ഉപകരണം മുന്നിൽ നിൽക്കുകയാണ്, റിക്കാർഡ് ചെയ്യുകയാണ്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് നടന്നതൊക്കെയും അത് വിവരിച്ച് തരികയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. മനുഷ്യന്റെ കേവല ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അവാഹുവിനെയും അവാഹുവിന്റെ റസൂലിനെയും അളക്കാൻ പോയാൽ അവൻ അബദ്ധത്തിൽ ചാടുമെന്നതിന് ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നബിതങ്ങളെ വിശ്വസിക്കാത്ത ആളുകൾ അന്നത്തെ കാലത്ത് എന്താണ് ഈ പറയുന്നത്? ഇപ്പോഴുള്ള ഒട്ടകവും കുതിരയും കഴുതിയൊക്കെ അല്ലാതെ വേറെന്ത് വാഹനം വരാനായി ഇവിടെ? അതുപോലെ എന്തായി പറയുന്നത്? ഇവിടെ ജീവനില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ കിടന്ന കാര്യമൊക്കെ വിവരിച്ചു കൊടുക്കുന്നു. യാതൊക്കെ ബർദ മുഹമ്മദിന്റെ പണ്ടലിൽ എന്നല്ലേ അന്നത്തെ യുക്തിവാദികൾ ചിന്തിച്ചത്? പക്ഷേ ഹബീബായ നബിതങ്ങളെ മനസ്സിലാക്കിയവർ റസൂലുള്ള പഠിപ്പിച്ചതൊക്കെയും 100% വിശ്വസിച്ചു. ഇപ്പോൾ അത് കണ്ടും അതാ കേട്ടും അനുഭവിച്ചും അവർ നബിതങ്ങളെ പുകഴ്ത്തുകയാണ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ, സഹാബത്ത് കണ്ട അത്ഭുതങ്ങൾ ഒന്നും രണ്ടും മൂന്നൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്, അവർ ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിശ്വസിച്ചു. അതിൽ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ എത്രയെത്ര പ്രവചനങ്ങളാണ് നടത്തിയത്! ആ പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ പൊലരുകയാണ്. മക്കയിൽ നിന്ന് ജീവിക്കാൻ അനുവദിച്ചില്ല ശത്രുക്കൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് നാട്ടിൽ തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ സമയത്ത് ഖുർആനിൽ അല്ലാഹു തആല ആയത്ത് ഇറക്കുകയാണ്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. സുഹൃത്തുക്കളെ, അതേ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, തങ്ങളെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് തന്നെ അള്ളാഹു കൊണ്ടുവരും. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആനാ, ഖുർആനിനെ അങ്ങേയ്ക്ക് കണക്കാക്കി എത്തിച്ചു തന്ന ഇറക്കി തന്ന റബ്ബില്ലേ, ആ റബ്ബ് തങ്ങളെ തങ്ങൾ വന്ന നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്, മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഇറങ്ങിപ്പോകുമ്പോ ഇത്ര ധൈര്യത്തിൽ ഈ ഖുർആനിൽ ആയത്ത് നബിതങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ സഹാബത്തിന് ഓതിക്കൊടുക്കുന്നു. ആ സഹാബത്ത് അത് 100% വിശ്വസിക്കുന്നു. പിൽക്കാലത്ത് നബിതങ്ങളെയും കൂട്ടി അവരതാ മക്ക വിജയിച്ചടക്കുന്നു. മക്ക നബിതങ്ങളുടെ കസ്റ്റഡിയിലേക്ക് വരുന്നു. ഇതുപോലെ എത്രയെത്ര എത്രയെത്ര അതുണ്ടോ പറഞ്ഞാ തീരുന്നു. ഖുർആനിൽ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ്, ഹദീസിൽ എത്രയെത്ര വിഷയങ്ങളാണ്, അതെല്ലാം കണ്ട് മനസ്സിലാക്കിയ സഹാബത്ത്, ആ സഹാബത്ത് അവർക്ക് നബിതങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ വിഷയമില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ ഇന്ന് അങ്ങനെയാണോ? മുസ്ലിമീങ്ങൾ ഇന്ന് അങ്ങനെയാണോ? സുബ്ഹാനല്ലാഹ്, അവനവന്റെ പാർട്ടിക്കാര് പറഞ്ഞാൽ, അവനവന്റെ ഗ്രൂപ്പുകാര് പറഞ്ഞാൽ, അവനവന്റെ നേതാക്കൾ പറഞ്ഞാൽ അത് റസൂലുള്ള അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് ചിന്തിക്കാതെ ആണും പെണ്ണും അതാ ഇറങ്ങി പുറപ്പെടുന്ന കാലമല്ലേ? ഹബീബായ നബിതങ്ങൾ അത് അംഗീകരിച്ചോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഅഖിമ്ന സലാ. സ്ത്രീകളെ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ. നിങ്ങൾക്ക് അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടണ്ട എന്ന് മാത്രമല്ല, അങ്ങനെ പുറപ്പെടേണ്ടി വന്നാൽ തന്നെ നിങ്ങളെ ഭംഗി പ്രകടിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കണേ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, സ്വന്തം ഉമ്മ മരിച്ചാൽ ഒന്നിച്ചങ്ങനെ റാലിയായി നീങ്ങുകയാണ് മയ്യത്തിന്റെ കൂടെ പുരുഷന്മാര്. പക്ഷേ സ്ത്രീകൾ ഉമ്മാന്റെ മയ്യത്തിന്റെ കൂടെ അവർക്ക് പോകാൻ പാടില്ല. ആ മയ്യത്തിന്റെ കൂടെയുള്ള, അതേ ഞാനൊരു നമ്മളെ സാധാരണ ഭാഷയിൽ പറഞ്ഞതാണ് റാലി എന്ന്, മയ്യത്തിന്റെ കൂടെയുള്ള യാത്രയിൽ സ്വന്തം ഉമ്മ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും സ്വന്തം ബാപ്പ മരിച്ചാലും പെണ്ണിന് പോയിക്കൂടാ.
പോകാൻ പാടില്ല. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതിന്റെ പേരിൽ അതാ സ്വന്തം അതാ സ്ത്രീയെ വല്ലാതെ ശകാരിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അബ്ദുള്ള അബദു പോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹും സ്വന്തം ഭാര്യ പള്ളിയിലേക്ക് സുബഹിദസ്കാരത്തിന് ആരും കാണാതെ ഇരുട്ടിൽ പോയാൽ ആരും കാണുകയില്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഴിക്ക് വെച്ച് അടിച്ചു തിരിച്ചയച്ചതും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു അടിച്ചു തിരിച്ചയച്ചതും വിദായത്ത് വന്നിഹായിലും ഇസാബയിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടില്ലേ. സഹാബത്ത് അവർ അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചു. അറിവില്ലായ്മയുടെ പേരിൽ അതാ അനാവശ്യമായി പുറത്തു പോയ സ്ത്രീകളെ അവർ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അള്ളാഹുവിന്റെ ദീനാണ് അവർക്ക് വലുത്, അള്ളാഹുവാണ് അവർക്ക് വലുത്. ആ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ സഹാബത്ത് സൃഷ്ടിച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ സഹാബത്തും സഹാബത്തിന്റെ പിൻഗാമികളും നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിപ്പിച്ചപ്പോൾ അവരതാ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ സ്ത്രീകളെ രംഗത്തിറക്കിയില്ല, സ്ത്രീകളെ പുറത്തു പോകാൻ അനുവദിച്ചില്ല. ഹബീബായ നബി തങ്ങളുടെ ഹദീസ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അൽ മർഅത്തു ഔറത്തുൻ ഇദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ. പെണ്ണ് അതേ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയാൽ, അനാവശ്യമായി പുറത്തിറങ്ങിയാൽ ഇസ്തസ്റഫഹ ശൈത്താൻ, അവളെ ശൈത്താൻ വിളിക്ക് കൊണ്ടുവരും. ആവശ്യത്തിന് പോകാം, ഉദിനലക്കുന്നലി ഹവായിരിക്കുന്ന അതേ സ്ത്രീകൾക്ക് ആവശ്യത്തിന് ആശുപത്രി പോകാം, രജിസ്റ്റർ ഓഫീസിൽ അതാ സ്വത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നാൽ പോകാം. അതുപോലെ തന്നെ അവർക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വാഴുകൾ കേണ്ടി വന്നാൽ ആ വാഴുകൾ കേൾക്കാൻ വേണ്ടി പോകാം. അതുപോലെ ഒരു മസാല ചോദിക്കാൻ ഒരു പണ്ഡിതന്റെ അടുക്കൽ ഒരു ഖാളിയുടെ അടുക്കൽ പോകേണ്ടി വന്നാൽ പോകാം. നിബന്ധന പാലിക്കണം. മഹാന്മാരായ അമ്പിയാക്കൾ, സാലിഹികളായ അറിയപ്പെട്ട ഔലിയാക്കൾ, അത്തരം ഔലിയാക്കളുടെ മക്ബറ സിയാർ ചെയ്യാൻ വേണ്ടി ബറക്കത്തിന് വേണ്ടി പോകാം. നിബന്ധനകൾ പാലിച്ചിരിക്കണം. അങ്ങനെയല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്? അതേ സമയത്ത് അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പുണ്യമുള്ള വിഷയമാണ് നിസ്കാരം. നിസ്കാരം വീട്ടിൽ വെച്ചാണ് പുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീടും വിട്ട് നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോയാൽ അത് പാടില്ല എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി. കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഉള്ള കൂലി കുറയല്ലേ ചെയ്യുന്നത്, കൂടുതലല്ലോ. പിന്നെ അതിനു വേണ്ടി പുറത്തു പോകുന്ന അനാവശ്യത്തിനല്ലേ, അനാവശ്യത്തിന് പോകാൻ പാടില്ല. ഈ നിലക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ നിയമങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്. തലമറച്ചും മറക്കാതെയും മാറി മറച്ചും മറക്കാതെയും എവിടെയെല്ലാം ഏതെല്ലാം അങ്ങാടികളിലാണ് തിരയുന്നത്, ഏതെല്ലാം റോട്ടുകളിലായി പോയി നിൽക്കുന്നത്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് വിലസുന്നത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്ത് ഊസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മൈലാത്ത്, ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് അതേ ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട ആവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങളെ മുന്നിലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സംസാരവും അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രംഗപ്രവേശവും ഒക്കെ നടത്തുന്ന സ്ത്രീകൾ, ലായദുഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ കടക്കൂല. വലായജിദിന സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. എത്രയോ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. വലിയ വലിയ തെറ്റുകളെ കുറിച്ചാണ് നബി തങ്ങൾ അങ്ങനെ പറയാറുള്ളത്. അതുപോലെ പറഞ്ഞ വേറൊരു തെറ്റുണ്ട് നമുക്കറിയാമല്ലോ, വർഗീയത ഉണ്ടാകാൻ പാടില്ല. വർഗീയത വലിയ വിപത്താണ്. അമുസ്ലിം സഹോദരന്മാരെ, അമുസ്ലിം സഹോദരന്മാരെ അതാ കൊന്നു കളയണമെന്നാണ് അതാ വലിയ തീവ്രവാദിയുടെ വോയിസ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്നാലില്ല, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് മാറ്റിമറിക്കുന്ന പുത്തൻവാദികൾ. അതേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദമ്മാജ് സലഫി. ഈ ദമ്മാജ് സലഫി ആകുന്നത്, സലഫി മൂത്ത് മൂത്താകുന്ന ഒരു സാധനമാണത്. സുബ്ഹാനല്ല ജലാലുഹു,
സലഫി മൂത്തത് തന്നെയല്ലേ. സുബ്ഹാനല്ലാഹ്. ചേകനൂർ സലഫി മൂത്തത് തന്നെയല്ലേ. സി എൻ മൗലവി സലഫി മൂത്തത് തന്നെയല്ലേ. ഖാദിയാനി എല്ലാം പുത്തൻവാദം മൂത്തതല്ലേ. ഇമാമിങ്ങളെ കിതാബുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇഷ്ടാനുസരണം ഖുർആന് ദുർവ്യാഖ്യാനം ചെയ്തതല്ലേ. എന്നാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ മണമെത്തിക്കൂല ആരി മുആഹിദൻ, വല്ലവനും മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിലും കരാറിലും ജീവിക്കുന്ന ഒരമുസ്ലിം സഹോദരന് വല്ലവനും കൊന്നുകളഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. നാൽപ്പത് കൊല്ലം യാത്ര ചെയ്താലെത്തുന്ന ദൂരെ നിന്ന് സ്വർഗത്തിന്റെ പരിമളമെത്തിക്കും. പക്ഷേ മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആ മുസ്ലിമീങ്ങളെ കൊന്നവൻ, അതേ കരാറിലും യത്തിപ്പിലും ജീവിക്കുന്ന ആ മുസ്ലിമിനെ കൊന്നവന് സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. ആ കൊലയാളിയോടുകൂടെ കൂട്ടിയല്ലേ ഓ സ്ത്രീകളെ വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ട് അമുസ്ലിം സഹോദരന്മാരെ കൊല്ലുന്ന തീവ്രവാദികളോട് അവർക്കുള്ള അതേ ശിക്ഷയല്ലേ. സ്വന്തം ശരീരം മറക്കാതെ, മാറി മറക്കാതെ, തലമറക്കാതെ, അതേ ആവശ്യമില്ലാതെ പൊതുരംഗത്തിറങ്ങിയിട്ട് സ്വന്തം ശരീരം അന്യപുരുഷന്മാർക്ക് കാണിച്ച് അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ചും അതുപോലെ തന്നെ ഫോട്ടോ പോസ് ചെയ്യാനും നിൽക്കുന്ന സ്ത്രീകളില്ലേ, അവർക്കും പറഞ്ഞത് ഇത് തന്നെയല്ലേ, സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാണ്, സ്വർഗത്തിലേക്ക് നയിക്കാനാണ്, അല്ലാഹുവിന്റെ നിയമങ്ങൾ ലോകത്ത് പഠിപ്പിക്കാനാണ്. അള്ളാഹിന്റെ നിയമം എന്താണ്, ഖുർആനിന്റെ നിയമം എന്താണ്, റസൂലുള്ള പഠിപ്പിച്ച നിയമം എന്താണ് എന്നൊന്നും അറിയാതെ, വിവരമില്ലാതെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും പറയുന്ന ജനങ്ങളുണ്ട്, എന്തും പ്രസംഗിക്കുന്നവരുണ്ട്, എന്തും ഫേസ്ബുക്കിൽ ഇടുന്നവരുണ്ട്, എന്തും അതാ പറഞ്ഞു വിടുന്നവരുണ്ട്. അതൊന്നും തന്നെ സ്വീകരിക്കാൻ പറ്റൂല. പടച്ചറബ് കൊടുത്തൊരു വ്യവസ്ഥിതിയുണ്ട്, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിനെ പിന്തുടർന്നോളണേ. വിവരമില്ലാത്തവരുടെ പ്രസ്താവനകളെ നിങ്ങൾ ആരും പിന്തുടർന്നു പോകരുതേ. ഖുർആനിന്റെ നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്തുൽ ഇസ്ലാം. അത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ബക്കറ്റും കൊണ്ടുവരും, എല്ലാവരും സംഭാവന കൊടുക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ എൻ്റെ കീശയിൽ എൻ്റെ ക്യാഷ് ഉണ്ടാവില്ല, ബെൽറ്റിലേ ഉണ്ടാവും. ബെൽറ്റ് ആണെങ്കിൽ ഈ നീളക്കുപ്പായത് കൊണ്ട് ട്രാ കയറ്റണം. അപ്പൊ പിന്നെ അതൊക്കെ ഈ റെക്കോർഡിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് എടുത്തു തരാനും കഴിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീന് മുറുകെ പിടിച്ച് ജീവിക്കണം. വേറെയുള്ളവരുടെ ഒരു പ്രസ്താവനയും ആരുടെ വാക്കുകളും നമ്മൾക്ക് യാതൊരു വിലയും വെക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു നിങ്ങൾ എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച്, അതാണ് മുസ്ലിം. ലാ യുസ്ലിമു അഹദുക്കും ഹത്താ യുസ്ലിമ ഖൽബുഹു വലിസാനു, മനസ്സും നാവും വിധേയപ്പെടാതെ ഒരാളും മുസ്ലിമാവില്ല. നാവും മനസ്സും അള്ളാഹുവിന് വിധേയപ്പെടണം, അപ്പോഴേ മുസ്ലിമാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ ഉണ്ട്, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണം. അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കണം, സുബ്ഹിക്ക് എഴുന്നേൽക്കണം, സുബ്ഹിക്ക് കിടന്നുറങ്ങാൻ പാടില്ല, കൃത്യമായി എഴുന്നേറ്റ് നിസ്കരിക്കണം, എല്ലാ നിസ്കാരവും കൃത്യമായി നിർവഹിക്കണം. സുബ്ഹാന ജല്ല ജലാലു, സമ്മേളനത്തിന് പോയിട്ട് എത്ര ആളാ നിസ്കാരം കളാക്കുന്നത്. സുബ്ഹാനല്ലാഹ്,
എത്ര ആളുകൾ കാരണം ഒന്നിച്ച് ബസ്സിൽ ഇങ്ങനെ പോവാണ്, നിസ്കരിക്കാൻ വേണ്ടി നിർത്തി തരണോ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ബാക്കിയുള്ള നിൽക്കുവോ? ബാക്കിയുള്ള ബസ് നിർത്തുവോ? സുബഹാനതല്ലു, ഓരോ സമ്മേളനത്തിനും ഓരോ പ്രകടനത്തിനും ഓരോ റാലിക്കും എത്ര നിസ്കാരമാണ്! അള്ളാഹുവിന്റെ നിയമം മറികടന്നുകൊണ്ട് ആണും പെണ്ണും കലാക്കുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി എന്തും ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു മുസ്ലിം സമുദായമായാൽ മുസ്ലിം സമുദായത്തിന് ഇവിടെ നേരെ രക്ഷ കിട്ടുക. മഹാനായ ഗൗസുല്ലാഹ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നന്മ കിട്ടണോ, ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചോളണം. ഇസ്ലാമിക ശരീഅത്തിനെതിരെ വ്യവസ്ഥിതിക്കെതിരെ ആര് ചെയ്തോ അവര് നാശം സംഭവിക്കും, സംശയം വേണ്ട. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം ജീവിതത്തിൽ പകർത്തിയും കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിക്കണം. കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കണം, ധർമ്മം ചെയ്യണം, അതുപോലെ ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, അതുപോലെ റമദാനിൽ നോമ്പെടുക്കണം, ഫർളും സുന്നത്തുമായ അമലുകൾ നിർവഹിക്കണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, സ്വന്തം ബാപ്പ ഉമ്മയെ നന്നായി പരിഗണിക്കണം. ഉമാ ജന്നത്തുക്കവ നാറുക്ക, നിന്റെ നരകവും നിന്റെ സ്വർഗവും ഉമ്മയും ബാപ്പയുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങാതെ സ്വർഗത്ത് കടക്കാൻ കഴിയൂല. ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങണം. അതുപോലെ സഹോദരി സഹോദരന്മാര് തമ്മിൽ പിണങ്ങരുത്. ഇന്ന് ഞാൻ ചൊവ്വാഴ്ച ആയതുകൊണ്ട് കുറ്റ്യാടിയിൽ ഒരുപാട് ആളുകൾ സംഭാവനകളും നേർച്ചകളും തരാൻ വേണ്ടി വന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രായം ചെന്ന ഒരാള് എന്റെ സമീപത്ത് വന്നു, അദ്ദേഹത്തിന് കാലിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അയാൾ കാര്യമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ സംബന്ധിച്ചുള്ള കംപ്ലൈന്റാണ്. സുബ്ഹാനല്ലാഹ്, ആ കംപ്ലൈന്റ് ഒക്കെ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, എന്തായാലും ജ്യേഷ്ഠൻ ബാപ്പനെ പോലെയല്ലേ, നിങ്ങൾ പരിഗണിക്കണം. അപ്പോഴദ്ദേഹം പറയാണ്, ജ്യേഷ്ഠൻ ബാപ്പനെ പോലെയാണ്, പക്ഷെ ആ ജ്യേഷ്ഠൻ സ്വന്തം മക്കളോടും മിണ്ടലില്ല, ഭാര്യനോടും മിണ്ടലില്ല, കുടുംബത്തോടും മിണ്ടലില്ല, ആരോടും മിണ്ടലില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രം കേട്ട് എനിക്ക് തീരുമാനം പറയാൻ കഴിയൂല, അയാളെയും കൂടി കാണണം, ഞാൻ അയാളെ വിളിക്കാം സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സ്വന്തം ഭാര്യമാരോട് മിണ്ടാത്തവര്, സ്വന്തം മക്കളോട് മിണ്ടാത്തവര്, അതുപോലെ തന്നെ കുടുംബത്തോട് മിണ്ടാത്തവര്, അല്ലെങ്കിൽ അയൽവാസികളോട് മിണ്ടാത്തവര്, മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാത്തവര്, അവരുടെ ഒരൊറ്റ അമലും അല്ലാഹ് സ്വീകരിക്കൂല. പരസ്പരം പിണങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പിണങ്ങുന്നത് എന്തിനു വേണ്ടിയാകണം? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം. ഒരാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞ് മുജാഹിദായി, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പിഴവ് പറ്റിയ ആളാണെന്നും അതുകൊണ്ട് അള്ളാഹു നബി ആക്ഷേപിച്ചിട്ടുണ്ടെന്നും അൽമനാറിൽ മുജാഹിദ് എഴുതിയില്ലേ, അങ്ങനെ റസൂറുള്ള പിഴച്ച ആളാണെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ മൗദൂദിയില്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി, അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചില്ലേ IPH, മൂസാ നബി മഹാ കുറ്റം പ്രവർത്തിച്ചു എന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ അമ്പിയാക്കൾ കുറ്റം ചെയ്തവരാണെന്ന് പറയുന്നവനായതുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു കയ്യും കാലുമുണ്ടെന്നോ, അള്ളാഹു തേല നടക്കുകയും പോവുകയും വരികയും ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അള്ളാഹനെ നിന്ദിച്ചവനായതുകൊണ്ടോ മുഹിദ്ദീൻ ഷെയ്ഖ് കാഫിറാണെന്ന് മുജാഹിദിന്റെ അൽമനാർ എഴുതിയതുപോലെ ഔലിയാക്കളെ കാഫിറാക്കിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തബ്ലീഗ് ജമാഅത്തുകാരൻ തലശ്ശേരി ചെയ്യുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളെ ജുമാ പച്ചമലയാളത്തിൽ ഖുതുബോദിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ ജുമാ തബ്ലീഗുകാരൻ അതാ ബാത്തിലാക്കുന്നു തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ. അതുപോലെ തന്നെ തബ്ലീഗാണ് ജമാഅത്താണെന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്ത് വിട്ട് തബ്ലീഗ് ജമാഅത്തിലേക്ക് പോയിട്ട് അതാ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് വലിസ്തഖ്ബിൽഹു വസ്തശ്ഫീബി, ഓ അബൂ ജഫറിൽ മൻസൂർ, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ എന്ന് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫി ഇമാമിന്റെ
ഉസ്താദല്ലേ, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ഉസ്താദല്ലേ, ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ. അങ്ങനെ ലോക പ്രശസ്തരായ മുഴുവൻ ഇമാമിങ്ങളെയും ഗുരുവര്യനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളിലേക്ക് തിരിഞ്ഞ് റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം അതിന് ഖുർആനിലെ വലവു അന്നഹും ഇള്ളലമു അൻഫസഹും എന്ന ആയത്ത് തെളിവ് പറഞ്ഞത് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ വേണ്ടി ഇമാമിങ്ങൾ ഖുർആനിൽ ആയത്ത് ഉദ്ധരിക്കുമ്പോ നബി തങ്ങളെ വിളിച്ച് തേടിയവൻ മുശ്രിക്കാണ്, അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറഞ്ഞ് ഇമാമിങ്ങളെ കാഫറായി ചിത്രീകരിക്കുന്ന, മുസ്ലിം ലോകത്തെ മുഴുവനും മുശ്രിക്കായി ചിത്രീകരിക്കുന്ന ആ പുത്തനാശയമില്ലേ? അത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെയും ആശയമെന്ന് അബുൽ ഹസൻ അലി നദ്‌വി എന്ന് പറയുന്ന തബ്ലീഗിന്റെ പ്രചാരകനായ പണ്ഡിതൻ തന്നെ അർറാഇദ് പത്രത്തിൽ പച്ചയായി എഴുതിയില്ലേ? അതാ എന്താണോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച ഇസ്തിഗാസ വിരോധം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച വഹാബിയത്ത് എന്താണോ അത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ മുഹമ്മദ് ഇല്യാസും പ്രചരിപ്പിച്ചതെന്ന് സൗദിയിലെ പണ്ഡിതന്മാർ ചോദിച്ചപ്പോ അതിന്റെ മറുപടിയായി അതാ അബുൽ ഹസൻ അലി നദ്‌വി അർറാഇദ് പത്രത്തിൽ എഴുതിയ പത്രം ഞാൻ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ തബ്ലീഗ് ജമാഅത്ത് സുന്നത്ത് ജമാഅത്താണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ പുറമെ വേറൊരു തബ്ലീഗ് ജമാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം വന്ന സഹാബത്ത് മുതൽക്ക്, അതായത് എത്രയോ ഇമാമിങ്ങളെ കിതാബുകൾ നമ്മൾ കണ്ടില്ലേ, അവരാരെങ്കിലും ഇങ്ങനൊരു തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയിരുന്നോ? ഇങ്ങനൊരു തബ്ലീഗ് ജമാഅത്ത് എന്നൊരാശയം വസ്സാൽ ഇമാമിന്റെ കിതാബിലുണ്ടോ? ഇമാമുൽ ഹറമൈനിന്റെ കിതാബിലുണ്ടോ? നവ ഇമാമിന്റെ കിതാബിലുണ്ടോ? ഇമാമിന്റെ കിതാബിലുണ്ടോ? ഷാഫി ഇമാമിന്റെ കിതാബിലുണ്ടോ? അതേ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിലുണ്ടോ? സുന്നത്ത് ജമാഅത്തിനെതിരായ ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന കക്ഷികളുടെ ഏതെങ്കിലും നല്ല വാക്കുകൾ കേട്ട് മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അങ്ങ് വിട്ടാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ മൻ ഹദ്ദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ അല്ലെങ്കിൽ പുത്തനാശയക്കാരന് ഇടം നൽകിയാൽ ഫലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്താണ്, വൽ മലായിക മലക്കുകളുടെയും ലഅനത്താണ്, വൻ നാസി അജ്മഈൻ സർവമഹാന്മാരായ ജനങ്ങളുടെയും ലഅനത്താണെന്ന് മാത്രമല്ല ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരൊറ്റ ഫർളും സുന്നത്തുമായ സൽക്കർമ്മങ്ങളല്ല കബൂൽ ചെയ്യൂല. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാത്തവന്റെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് ഇടം നൽകുന്നവന്റെ ഒരു സൽക്കർമ്മവും അല്ല കബൂൽ ചെയ്യൂല എന്ന് പേരോടിന്റെ പ്രസ്താവനയല്ല സുൽത്താനുൽ ഉലമയോ ശംസുൽ ഉലമയോ താജുൽ ഉലമയോ പറഞ്ഞതല്ല. അത് ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തയച്ച അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, അത് സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് കേട്ടോ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് കേട്ടോ. പണ്ഡിതന്മാർ ഞങ്ങൾക്ക് വേണ്ടതുപോലെ കാര്യം പറഞ്ഞു തന്നില്ലെന്ന് ഒരു വിഷയത്തിലും ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ കോടതിയിൽ വെച്ച് ആരും പണ്ഡിതന്മാരെ കൂട്ടിന്മേൽ കയറ്റാൻ വരണ്ട. റബ്ബ് സാക്ഷിയാണ്, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിക്കാവുന്ന കാലത്തോളം ജീവിക്കുകയല്ലേ വേണ്ടതുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിന്റെ ആശയം മുറുകെ പിടിച്ച് മനുഷ്യൻ ജീവിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഒരാള് മുജാഹിദായതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ആയതുകൊണ്ട് ഒത്തം പെണ്ണുങ്ങാണ് ഓ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ നിസ്കരിക്കാത്തത് കൊണ്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ബാപ്പാനെയും ഉമ്മാനെയും വെറുത്ത് അവനെ അവരെ മാറ്റി നിർത്തിയതുകൊണ്ട് അവനോട് ഞാൻ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അവനതാ
വ്യഭിചാര കുറ്റം ചെയ്യുന്നു, പരസ്യമായി വ്യഭിചരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് മിണ്ടൂല. പരസ്യമായിട്ട് കള്ളുടിക്കുന്നു, അതുകൊണ്ട് മിണ്ടൂല. നിസ്കരിക്കുന്നു, അതുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടൂല. അങ്ങനെ മിണ്ടാതിരുന്നാൽ തെറ്റൊന്നുമില്ല. അതല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയല്ലേ മിണ്ടാതിരിക്കല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അവനുമായി പണുങ്ങാണ്. അത് വലിയ പുണ്യകർമ്മമാണ്, അത് വലിയ പുണ്യകർമ്മമാണ്. الحب في الله والبغض في الله نبي തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ കാര്യത്തിൽ വെറുക്കുക, അല്ലാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക, അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുമ്പോൾ അതിന്റെ പേരിൽ പിണങ്ങുന്നത് പോലെ അല്ല നിങ്ങളെ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പിണങ്ങുന്നത്. മുസ്ലിമീങ്ങൾ പരസ്പരം പിണങ്ങാൻ പാടില്ല. അവർ നല്ല സ്നേഹത്തിൽ ജീവിക്കണം, വർഗീയത കാണിക്കാൻ പാടില്ല. ചെറിയവരോട് കാരുണ്യം വേണം, വലിയവരോട് ബഹുമാനം വേണം, പ്രായമുള്ളവരെ ആദരിക്കണം. അയൽവാസികൾക്ക് പരമാവധി നന്മ ചെയ്യണം. ഇനി അടുത്ത് സ്ഥലം പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഒരു സ്ഥലത്ത് ഞാൻ ഒരു വീട്ടിലേക്ക്, ഒരു ആചാര്യ വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, പോകുന്ന വഴി എന്തൊരു ഇടുങ്ങിയ വഴിയാണ്, കാറ് തട്ടിപ്പോകുന്നു പേടിച്ചിട്ട് ഡ്രൈവർ വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ചെല്ല ഈ തൊട്ട പറമ്പുകാരൻ, വീട്ടുകാരൻ, അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് നിങ്ങൾ പൈസയും കൊടുത്തേക്ക് വാങ്ങിയാൽ പോരെ, ഞങ്ങൾക്ക് ഈ കാറ് കൊണ്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടണോ? അയാൾ പറഞ്ഞു, എത്ര കാലമായി ഞാൻ ചോദിക്കുന്നു, കൊന്ന തരൂല, എന്തായാലും തരൂല. ഞാൻ വിചാരിച്ചു പഠിച്ചവനെ കബറിൻ്റെ ഉള്ളിൽ വലിയ എടുക്കേണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എടുക്കും വല്ലാതെ എടുക്കും കബർ, ചിലപ്പോൾ അതിങ്ങനത്തെ ആളുകളായിരിക്കും. ഏത് തൊട്ടടുത്ത പുറക്കാരനൊരു വഴി കൊടുക്കും, കൊടുക്കിയാത്ത വല്ലാത്ത ഇടുങ്ങിയ മനസ്സുള്ളവർ അങ്ങനെയായി പോകാൻ പാടില്ല. അയൽവാസിക്ക് നന്മ ചെയ്യണം, പൈസ വാങ്ങിയിട്ട് കൊടുത്തോട്ടെ, എന്നാലും വിചാര ചെയ്തൂടെ, ആളുകൾക്കൊക്കെ സൗകര്യം ചെയ്തൂടെ, മനുഷ്യന് മനസ്സൊന്ന് നന്നാക്കിക്കൂടെ. നല്ല മനസ്സ്, നല്ലവരായി ജീവിക്കണം, നല്ലവരായി മരിക്കണം. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങണം സ്ത്രീകൾ. ചൂടുവെള്ളാണോ? നല്ല ചൂടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാൻ. ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ്. എന്നാൽ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യമാരെ ശകാരിക്കുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, ബാപ്പാനെ പറയുന്നവരുണ്ട്, ഉമ്മാനെ പറയുന്നവരുണ്ട്. ഭാര്യയോട് കടുത്ത സ്വഭാവത്തിൽ പെരുമാറുന്നവരുണ്ട്, മുഖം കറുപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നല്ല ഭാര്യയോട് പെരുമാറുന്നത്. ഭാര്യമാരോട് നല്ല സൗമ്യമായ പെരുമാറ്റം. ഭാര്യമാർ തിരിച്ച് നല്ല ആദരവും സ്നേഹവുമുള്ള ജീവിതം. അങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാർ ജീവിക്കുന്നത്. സ്വന്തം മക്കളോട് പോലും വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും നീതി കാണണം, നീതി പുലർത്തണം, എല്ലാവരോടും നീതി പുലർത്തണം. പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം. അങ്ങനെ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതൊക്കെ ബഹുമാനിക്കണം. അല്ലാഹു തആല തള്ളിപ്പറയാൻ പറഞ്ഞതൊക്കെ തള്ളിപ്പറയണം. അങ്ങനെ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനത്തിൽ യാതൊരു വിലയും അത്തരക്കാർ കാണൂല. എന്നെ പാട പിന്നറിയരുതെന്നോവർ മഹാനായ ഇമാം ജുബ്ബായി റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു വാദപ്രതിവാദം നടത്തിയ പുത്തൻവാദിയായ ജുബായി അല്ല, ആ പുത്തൻവാദിയായ ജുബായി അല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനായ ഒരു ജുബായിയുണ്ട്. ആ മഹാൻ നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയ മഹാനായതാണ്. ആ മഹാനായ ഇമാം ജുബ്ബായി റളിയല്ലാഹു അൻഹു ഫൗസുല്ലാദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നേകൽ കേട്ടാരേ ഇരുന്നോവർ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് ചുറ്റിക്കറങ്ങിയവരാണ്. എന്തിനാ ചുറ്റിക്കറങ്ങിയത്? മഹാന്മാരായ സാലിഹീങ്ങളായ ആലിമീങ്ങളെ കാണാനാണ്, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനാണ്, മഹാന്മാരായ ഔലിയാക്കളെ ഖബറുകൾ സിയാറത്ത് ചെയ്യാനാണ്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി 25 ആണ്ടോളം ചുറ്റി നടന്നവർ
ഇരിയന്നേ ഏകൽ കേട്ടാരേ ഇരുന്നോവർ ആ മഹാനായ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, മഹാനവറുകൾ പറഞ്ഞതായി, മഹാനവറുകൾ പറഞ്ഞതായി അതാ ശിഷ്യനായ ഇമാം ജുബ്ബായി രേഖപ്പെടുത്തുകയാണ്. എന്തേ, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്നില്ലെന്ന് തീരുമാനിക്കും, എനിക്ക് പ്രസംഗിക്കാൻ മടി തോന്നി. അതേ മൊഹിദിമലയിലില്ലേ വേദം വി ലംബിപ്പാറവാൻ മാടിച്ചാരേ, വേദം പറവായിൽ തുപ്പിക്കൊടുത്തോവർ. അതേ ഖുർആനോദി വേദ പറയാൻ മടി തോന്നി, ആളുകൾ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് തോന്നി. ഇരിക്കട്ടെ, പക്ഷേ വേദ പറഞ്ഞേ പറ്റൂ, ജനങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടേ പറ്റൂ, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചേ പറ്റൂ എന്ന് റബ്ബിന്റെ തീരുമാനമുണ്ടായപ്പോൾ ഇരിയന്നേകൽ കേട്ടാരേയിരുന്നോവർ. ഇരുന്നു കൊണ്ട് അതാ ചുറ്റിക്കറങ്ങുന്ന നിർത്തിയിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ തുടങ്ങി. മഹാനവർകൾ പറഞ്ഞു, മരുഭൂമിയിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങൽ ഞാൻ ആശിച്ചു. കമാ കുന്തു ഫിൽ അവ്വലി, ഞാൻ മുമ്പങ്ങനെയായിരുന്നു. ലാ അറൽ ഖൽഖ വലാ യറൗനി, ആളുകളൊന്നും എന്നെ കാണണ്ട, ആളുകളെ ഒന്നും എന്നെ കാണണ്ട, ഞാൻ അവരെയും കാണണ്ട. എനിക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അള്ളാഹു തആല എന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകരിക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിച്ചു. എന്റെ മുന്നിൽ നിന്ന് ആദാ നൂറുകണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഞാൻ മുഖേന തൗബ ചെയ്തു. ഇത് വലിയ ഖൈറാണല്ലോ. ആ ഖൈറ് അല്ലാഹു തആല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു പ്രശസ്തി വേണമെന്ന ചിന്ത എന്റെ മനസ്സിലില്ലേ ഇല്ല, എനിക്കതിൽ താല്പര്യവുമില്ല. പ്രയാസങ്ങൾ പലതും എനിക്കുണ്ടായി, ഞാനതെല്ലാം ക്ഷമിച്ചുകൊണ്ട് തരണം ചെയ്തു. അൽഹംദുലില്ലാ, ഞാൻ ആദ്യം സംസാരിക്കുമ്പോ രണ്ടോ മൂന്നോ ആളുകളാണ് എന്റെ സദസ്സിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ആളുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. അങ്ങനെ എന്റെ മജ്ലിസിൽ 70,000 ആളുകളൊക്കെ പങ്കെടുക്കുന്ന മജ്ലിസുകൾ, വാദിന്റെ സദസ്സുകൾ എനിക്കുണ്ടായി. സുഹൃത്തുക്കളെ, ആ മഹാനായ ഗൗസുല്ലാദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഫത്തസ്തുല്ലാമാല കുല്ലഹ, ഞാൻ പ്രവർത്തനങ്ങളെ അമലുകളെ പലതും പരിശോധിച്ചു. ഫമാ വജത്തു ഫിയാ ഫളമിൻ ഇത്ആമി ത്വആം, ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു അമലും ഞാൻ കണ്ടില്ല. അബദ്ദുലൗ അന്ന ദുനിയാ ബിയദി ഫൗതിമൽ ജിയാഇ, എന്റെ കയ്യിൽ ദുന്യാവ് തീർത്തുമുണ്ടെങ്കിൽ വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ ചെലവാക്കുമായിരുന്നു. എന്റെ കയ്യിൽ എത്ര പണം വന്നാലും നിൽക്കൂല, എന്റെ കൈ ഒട്ടയുള്ള കയ്യാണ്. അഥവാ ഒരൊറ്റ ദിവസം 1000 സ്വർണ നാണയം വന്നാൽ രാത്രി ആകുന്നതിന് മുമ്പത് ഞാൻ കൊടുത്തു തീർക്കലാണ്. ദുന്യാവിനെ പ്രേമിച്ചില്ല, ദുന്യാവിനെ വില കൽപ്പിച്ചില്ല, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചു ജീവിച്ചു. അപ്പോൾ പിന്നെ അള്ളാഹു തആല തിരഞ്ഞെടുത്തു, വലിയ സ്ഥാനം കൊടുത്തു. ആ ഖൗസുല്ലാദം തങ്ങൾ അവിടുന്ന് ചൊല്ലിയ ദിക്റുകളും വളായിഫുകളും പിൽക്കാലത്തുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത മഹാനാണ് താജുൽ ഉലമാ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന സദസ്സിൽ മഹാനായ ഖൗസുല്ലാദം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് താജുൽ ഉലമയ്ക്ക് വലിയ സന്തോഷമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ബറക്കത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്, ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. അല്ലാഹു ജല്ല
ജലാലുഹു സാധുക്കളായ നമുക്ക് ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരണം, നമുക്കൊരു ദുആ ചെയ്ത് പിരിയണം. അതിനു മുമ്പ് ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് വേണ്ടി പറയുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. യഹ്യ ഇബ്നു നജാഹ് എന്ന പണ്ഡിതൻ പറയാണ്, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ സദസ്സിൽ വെച്ച് ധാരാളം ആളുകൾ തൗബ ചെയ്യുന്നു. അങ്ങനെ തൗബ ചെയ്താൽ ഹജ്ജിന് പോയ ആളുകളെ ദോഷങ്ങളൊക്കെ പൊറുത്തു എന്നത് അവർക്ക് കൂടി ഒരു അനുഭവത്തിൽ മനസ്സിലാകുന്ന വിധം ചെയ്യുന്ന ഒരു കർമ്മമാണല്ലോ. സുഹൃത്തുക്കളെ മുടിവെട്ടലും മുടികളയലൊക്കെ ഉംറ ചെയ്താൽ, അതുപോലെ ഹജ്ജ് ചെയ്താലൊക്കെ മുടികളയലുണ്ട്. ആ മുടികളയലോടുകൂടി അതാ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് അവരുടെ മനസ്സിന് ഒരു റാഹത്ത് കിട്ടുകയും അതിലേക്കൊരു സൂചനയും ആണല്ലോ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ മുന്നിൽ വെച്ച് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ച് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്താൽ, തൗബയാണല്ലോ മനുഷ്യര് നന്നാകാനുള്ള ഏറ്റവും വലിയ വഴി. ഏത് വൻകുറ്റം ചെയ്തവരും നിരാശനാകാൻ പാടില്ല, അവൻ തൗബ ചെയ്യണം. സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിക്കണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. കാരണം സുന്നത്തു ജമാഅത്ത് നിന്ന് പുറത്തു പോയവൻ ഞാനിപ്പോയത് തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കൂല. അവൻ അവർ നല്ല കാര്യമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാലത്തും തൗബയില്ല, മരിക്കുന്ന സമയത്തും തൗബയില്ല. കാരണം അവന്റെ വിചാരം ഞാനീ ഉള്ളതാ ശരിയെന്നാ. പച്ച മലയാളത്തിലുള്ള കുത്തുപൊക്കെ പോകുമ്പോ അതാ ശരിയെന്നാ വിചാരിക്കുന്നത്. നിസ്കാരം ഇങ്ങനെ വാത്തിലാക്കുകയാണ്, അവൻ തോപുണ്ടാവൂല. അതുപോലെ ഓരോന്നും പെണ്ണിനെ രംഗത്ത് കൊണ്ടുവരുമ്പോ ഇത് നല്ല കാര്യമാന്ന് വിചാരിച്ചാ ചെയ്യുന്നത്, പിന്നെ പിന്നെ അവനുണ്ടോ തോബ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യനെ ജുമാ ജമാഅത്തിന് വേണ്ടി പറഞ്ഞു നിൽക്കുമ്പോ അവനുണ്ടോ തോബ ചെയ്യുന്നത്? കാരണം അവന് നല്ല കാര്യമാന്നല്ലേ വിചാരിക്കുന്നത്. അപ്പൊ ഒരു കാലത്തും തോപുണ്ടാവൂല. സുന്നത്തു ജമാഅത്തിന്റെ വിരോധിക്ക് തോബക്ക് അവസരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് വലിയ വൻകുറ്റമായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും അവരുമായി പിണങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത ചിലർ ഉടനെ തന്നെ മുടിവെട്ടു. അങ്ങനെ മുടിവെട്ടുന്ന ധാരാളം ആളുകൾ സദസ്സിന്ന് തൗബ ചെയ്ത് മുടിവെട്ടുന്നവര്. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു നജാഹിർ പറയാണ്, ഒരു ദിവസം ഞാനും പോയി ആ സദസ്സിൽ ബേക്കിലിരുന്നിട്ട് ഞാനിങ്ങനെ മനസ്സിലായി എത്ര ആൾ ഇന്ന് മുടിവെട്ടുന്നുണ്ട് നോക്കണം. തൗബ ചെയ്തിട്ട് മുടിവെട്ടുന്ന ആൾ എത്ര ഉണ്ട്? അതിന് ഞാനൊരു നൂലും എടുത്തിട്ടാ പോയത്. മജ്‌ലിസിന്റെ ലാസ്റ്റ് പോയിട്ട് ഞാൻ ഇരുന്നു. ആ നൂല് ഞാൻ എന്റെ കുപ്പായത്തിന്റെ ചുവടെ എന്റെ വസ്ത്രത്തിന്റെ ചുവടെ വെച്ചിട്ട് ഓരോരുത്തരെയും മുടിവെട്ടുമ്പോ ഞാനിങ്ങനെ നൂലുമല്ലോരെ കെട്ടിടാൻ തുടങ്ങി. അവസാനം നോക്കണം എത്ര ആളുണ്ട് നൂലുമൊക്കെ കെട്ടിയിട്ട് എണ്ണം നോക്കാനാ. അങ്ങനെ ഞാനിങ്ങനെ കെട്ടിടുകയാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റിലാ ഉള്ളത്. കുപ്പായത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാ ഞാൻ നൂലിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരും കാണുന്നില്ല, ഞാൻ ഒറ്റക്ക് ചെയ്യുന്ന പണിയാ. പക്ഷേ മുന്നിലുള്ള മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ എന്നെ നോക്കി ഒരൊറ്റ വിളിയാണ്. അന അഹുല്ലു അന്ത തഖിദൂ, എടോ ഞാനിങ്ങനെ കെട്ടയിച്ച് വിടുമ്പോ നീ അവിടുന്ന് കെട്ടാൻ നോക്കുകയാണോ? ഞാനിവിടെ തെറ്റുകളിൽ ബന്ധിക്കപ്പെട്ട ആളുകളെ കെട്ടടിച്ചഴിച്ച് വിടുകയാണ്, നീ അവിടുന്ന് കെട്ടുകയാണോ എന്നാരും കാണാതെ തുണിയുടെ ഉന്നിൽ വതാ എന്റെ കുപ്പായത്തിന്റെ ഉള്ളിൽ വെച്ച് കെട്ടുന്ന കെട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു കണ്ട് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം അങ്ങനെയാണ്. എത്രയോ ആളുകളെ മനസ്സിലുള്ളത് നോക്കി എന്ന് പറയലാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി റളിയല്ലാഹു അൻഹു അബൂ മുഹമ്മദ് ഖസ്സാബിൽ നിന്ന് രേഖപ്പെടുത്തുകയാണ്, ഞാനും ഒരു ചെറുപ്പക്കാരനും നഹ്വ് പഠിക്കുന്ന സമയമാണ്. പലരും പറയുന്ന അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ സംസാരം നല്ല ഭംഗിയുള്ള സംസാരമാണെന്ന് ഞാനെന്ന് പോയി കേൾക്കാമെന്ന് എനിക്ക് തോന്നി. സുബ്ഹാനല്ലാഹ്. ഞാൻ കേൾക്കാൻ വേണ്ടി ചെന്നു നോക്കി. അങ്ങനെ എനിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. ഒരു ദിവസം മഹാനവറുകളുടെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുത്തു. പക്ഷേ മഹാനവറുകൾ പറഞ്ഞ വാക്കൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്റെ ഒരു ദിവസം പോയല്ലോ, ഞാൻ ഇവരെ സദസ്സിൽ പങ്കെടുത്തിട്ട് എന്റെ ഒരു ദിവസം പോയല്ലോ. അപ്പോൾ എന്നെ കൊള്ള മൂപ്പരൊന്ന് തിരിഞ്ഞു നോക്കി, എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, വൈലക്ക തുഫള്ളിലുന്നഹബ അലാ മജാലിസിദ്ദിഖിരി,
ഉത്ബോധനം നടത്തുന്ന സദസ്സിനേക്കാൾ നഹ്വ് പഠിപ്പിക്കുന്ന സദസ്സിന് ബഹുമാനം കാണുകയാണ് നീ. വതഖ്താറു ദാലിക, അതിനെ തെരഞ്ഞെടുക്കുകയാണ് നീ. ഓ മോനേ ഇസ്ഹബിനാ, നീ എന്നെ സഹവസിച്ച് എന്റെ കൂടെ ജീവിക്കാൻ വരുവോ. നുസയ്യിറുക സീബ വൈഹി, നഹ്വിലെ ഏറ്റവും വലിയ അഗ്രഗണ്യനായ ഇമാം സീബ വൈഹി അല്ലേ, നിന്നെ ഞാൻ സീബ വൈഹി ആക്കിത്തരാം. നിലനെ കൊടുപ്പാനും നിലനെ കാളവാനും നായന്നാവർക്കാനും വാദം കൊടുത്തോവർ, നിന്നെ ഞാൻ സീബ വൈഹി ആക്കിത്തരാം. നീ എന്നെ സഹവസിച്ച് ജീവിച്ചോ. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണ്? മഹാനവർകൾ മനസ്സിൽ തോന്നിയത് നോക്കി പറയുന്ന ആളാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. മനസ്സിലുള്ളത് നോക്കി പറയാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുത്ത ആ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു, ഞാനത് നേരത്തെ ഉദ്ധരിച്ചു. ഇസ്ലാമിക ശരീഅത്ത് പിന്തുടർന്ന് ജീവിച്ചോളണം, ഇസ്ലാമിന്റെ വ്യവസ്ഥിതികൾ അംഗീകരിച്ചോളണം. ഒരിക്കലും തന്നെ ശരീഅത്തിന്റെ നിയമം വ്യതിചലിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ പാടില്ല. ഉറച്ച ഈമാൻ ഉണ്ടാകണം. ബഹുമാനപ്പെട്ടവർ, ഹിജ്റ 545 ശഅബാൻ 11 വെള്ളിയാഴ്ച ഒരു ഉത്ബോധനം നടത്തി. ആ ഉത്ബോധനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, മുൻഗാമികളെ ഈമാനിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധം വേണം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു യാചകൻ വന്നു. കൊടുക്കാൻ ഒന്നുമില്ല, 10 മുട്ടയുണ്ട്. 10 മുട്ടയും എടുത്തു കൊടുക്കാൻ വീട്ടിലുള്ള അതാ അടിമ സ്ത്രീയോട്, ജോലിക്കാരിയോട് പറഞ്ഞു. അവളപ്പോൾ എന്തു ചെയ്തു? 9 മുട്ട എടുത്തിട്ട് ആ യാചകന് കൊടുത്തു. 1 മുട്ട അവിടെ സ്റ്റോക്ക് ചെയ്തു, ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. സുബ്ഹാനല്ലാ, വൈകുന്നേരമായപ്പോ അതാ ഒരാൾ വന്നിട്ട് വാതിലിന് മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ ഒരു പാക്കറ്റ് കൊടുക്കുന്നു. പാക്കറ്റ് അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിൽ 90 മുട്ടയുണ്ട്. 90 മുട്ടയുണ്ട്. ഉടനെ തന്നെ അബ്ദുല്ലാഹിൽ മുബാറക് ആ ജോലിക്കാരി വേലക്കാരിയെ വിളിച്ച് ചോദിക്കുന്നു, നീ ഒരു മുട്ട എന്ത് ചെയ്തു? നീ ഒരു മുട്ട എന്ത് ചെയ്തു? അപ്പോഴാണ് അവൾ പറയുന്നു, നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ലല്ലോ, അതിനു വേണ്ടി ഞാനൊരു മുട്ട മാറ്റിവെച്ചതാണ്. നിങ്ങൾ 10 കൊടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ വകയിൽ ഞാനൊന്ന് മാറ്റിവെച്ചതാണ്. അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ പറയാണ്, എന്നാൽ 9 മുട്ടക്ക് നീ ഉത്തരവാദിയാണ്. ഞാൻ 1 കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച വിശ്വാസമുണ്ട്. മഞ്ച അബിൽ ഹസനത്തി ഫലഹു അസ്റു അംസാലിഹാ, ഒരു നല്ല കാര്യത്തിന് 10 ഇരട്ടി അള്ളാഹ് കൊടുക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 90 മുട്ട വന്നപ്പോ എനിക്കറിയാം നീ 1 കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് കണക്ക് മനസ്സിലാകാതിരിക്കൂലല്ലോ, 90 അല്ലേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, നീ 1 മാറ്റിവെച്ചതാണെന്ന് ഞാൻ അത് കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി. 9 നീ ഉത്തരവാദിയാണ്. ഈ ചരിത്രം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞിട്ട് പറയാണ്, ഓ ജനങ്ങളെ, ഹക്കദാ മുൻഗാമികളായ ആളുകൾ അല്ലാഹുവോട് നടത്തിയ ഇടപാട് ഇങ്ങനെയാണ്. അവർക്ക് ഉറച്ച വിശ്വാസമാണ്. ഖുർആൻ പറഞ്ഞാൽ അത് നടക്കും, ഹദീസ് പറഞ്ഞാൽ അത് ഉള്ളതായിരിക്കും. കൊടുക്കുന്നതിലോ വാങ്ങുന്നതിലോ ചലനത്തിലോ പോക്കിലോ വരവിലോ അതേ അടക്കത്തിലോ അതേ അടക്കത്തിലോ അനക്കത്തിലോ അവര് ഖുർആനിനെതിരെ ചെയ്യാറില്ല. അവർ റബ്ബുമായി ശരിയായ ഇടപാട് നടത്തിയവരാണ്. അള്ളാഹുമായുള്ള ഇടപാടിൽ അവർ ലാഭം കൊയ്തു. അവരത് മുറുകെ പിടിച്ച് ജീവിച്ചു. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചത്. 100% മനസ്സിലുറപ്പിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണം എന്ന്
മഹാനായ ഗൗസുല്ലാദം തങ്ങളുടെ ഉപദേശം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹു അർഹമുർ റഹീമായ റബ്ബേ, നീ ഞങ്ങളോട് കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാൻ, നീ വിരോധിച്ചത് കൈയൊഴിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. സുഹൃത്തുക്കളെ, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിയിൽ ഉറച്ച വിശ്വാസം, ആ വിശ്വാസം മരങ്ങൾക്കുണ്ട്, ജീവികൾക്കുണ്ട്, കല്ലുകൾക്കുണ്ട്, എല്ലാ സൃഷ്ടികൾക്കുമുണ്ട്. നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരായിട്ട്, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്മാരായിട്ട് നൂറുക്കണക്കിന് തെളിവുകൾ നബി സല്ലല്ലാഹു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിനും ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നതിനും ദിനേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ട് നമ്മുടെ ഈമാൻ ചുരുങ്ങിപ്പോകരുത്, തഖ്വ ചുരുങ്ങിപ്പോകരുത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ഈ സാലിഹീങ്ങളിൽ പെടുത്തണേ. അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ അത് അംഗീകരിക്കുകയും ആ നബി തങ്ങളോട് സഹായം തേടുകയും ചെയ്തവരാണ് ലോകത്തുള്ള എല്ലാ ജീവികളും. തബ്ലീഗ് ജമാഅത്തിനെ പറയും പോലെയും മുജാഹിദ് പറയും പോലെയും ഒന്നല്ല. ചൊല്ലാറില്ലേ നിങ്ങൾ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലെ ഒരു ഇടുക്കിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു അറാബി, ആ അറാബിയുടെ ഒരു ചെറിയ ഒരു ടെന്റ്, ടെന്റിന്റെ സമീപത്ത് ഒരു ചെറിയ ഒരു മാനിനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ആ മാൻ റസൂലുള്ളാഹിനെ കണ്ട പൊരൊറ്റ പുലിയാണ്, യാ റസൂലല്ലാഹ്. റസൂലിനെ വിളിച്ചിട്ട് പറയാണ്, ഈ അറാബി എന്നെ വേട്ടയാടിയിട്ട് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. എനിക്കങ്ങോട്ട് അതാ മരുഭൂമിയിൽ എൻ്റെ രണ്ട് ചെറിയ മക്കളുണ്ട്. ആ മക്കളുള്ള എൻ്റെ മുലയിലാണെങ്കിലോ പാല് നിറഞ്ഞിരിക്കുന്നു. പോയിട്ടൊന്ന് മുല കൊടുത്ത് വരാൻ ഇദ്ദേഹം വിടുന്നില്ല. എന്നെ അറുത്തിട്ട് ഇദ്ദേഹം എനിക്ക് എന്നെ അറുത്തിട്ട് എന്നെ ഒന്ന് അതാ എൻ്റെ പ്രശ്നം പരിഹരിക്കുന്നുമില്ല. എന്നെ അറുത്ത് എന്നെ റാഹത്താക്കുന്നില്ല. എന്നെ പിടിച്ച് കെട്ടിയിട്ടു. ആ കുട്ടികൾക്ക് മുല കൊടുക്കാൻ പോവാൻ അയാൾ വിടുന്നുമില്ല. നബിതങ്ങളോട് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, നിന്നെ ഞാൻ അഴിച്ചുവിട്ടാ, നീ മടങ്ങി വരുവോ? ആ സമയത്ത് മാന് പറഞ്ഞു, മടങ്ങി വന്നില്ലെങ്കിൽ നബിയേ ചുങ്കം വാങ്ങുന്ന ഭരണാധികാരികളെ ശിക്ഷിക്കും പോലെ അല്ല എന്നെ ശിക്ഷിക്കൂലേ. തങ്ങളെന്നെ വിട്ടയച്ചിട്ട് വരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് പോയിട്ട് വന്നില്ലെങ്കിൽ എന്നെ അല്ല ശിക്ഷിക്കൂലേ. നബിതങ്ങൾ ആ മാനിനെ കെട്ടഴിച്ചങ്ങ് വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ആ മാന് ചുണ്ടിങ്ങനെ നാവ് കൊണ്ട് തുടച്ചുകൊണ്ട് വരികയാണ്. ചുണ്ടിങ്ങനെ നാവ് കൊണ്ട് നാവ് പുറത്താക്കി തുടച്ചുകൊണ്ട് വരികയാണ്. മക്കൾക്ക് മുല കൊടുത്ത് വരികയാണ്. നബിതങ്ങൾ ആ മാനിനെ പിടിച്ചവിടെ കെട്ടിയതിനു ശേഷം അതാ അഹ്റാബി വന്നു. അഹ്റാബി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാത്രവുമുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, നീ ഇതിനെ എനിക്ക് വിൽക്കുമോ? ഈ മാനിനെ എനിക്ക് വിൽക്കുമോ? അദ്ദേഹത്തിന്റെ മറുപടി, ഹിയലക്കയാ റസൂലല്ലാഹ്, അത് തങ്ങൾക്കുള്ളതാണ് നബിയേ, തങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നബിതങ്ങൾ ആ മാനിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് അതിന്റെ കെട്ടഴിച്ചങ്ങ് വിട്ടു. സുഹൃത്തുക്കളെ, സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅന വല്ലാഹി റഅയ്തുഹാ തസീഹു ഫിൽ ബരിയത്തി, ആ മാന് അതാ കരയിലേക്ക്, അതാ മണ്ണിലേക്ക് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ആ മാനു ഉറക്കെ വിളിച്ചു പറയുന്നു, വഹിയ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മാനു തുള്ളി ചാടി ഉറക്കെ തൗഹീദ് പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹിന്റെ മദഹ് വിളിച്ചു പറയുന്നു.
എല്ലാ മൃഗങ്ങൾക്കും അറിയാൻ നബിതങ്ങളെ മഹത്വം. ആ മൃഗങ്ങൾ നബിതങ്ങളോട് തേടുന്നുണ്ട്, പറയുന്നുണ്ട്. എന്തിനധികം പറയണം? അതേ മിസ്ബാഹുല്ലലാം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെ ഇമാം അഖസി റളിയല്ലാഹു അൻഹു രചിച്ചിട്ട് നബിതങ്ങൾ വഫാത്തിന് മുമ്പും ശേഷവും സഹായിച്ച ഒരുപാട് സഹായങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? ആ ഹബീബായ നബിതങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടിയാൽ മുശ്രിക്കാണെന്ന് പറയുന്ന പുത്തൻവാദം, അത് മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും തബ്ലീഗ് ജമാഅത്തായാലും, അത് സുന്നത്ത് ജമാഅത്തല്ല, മഹാന്മാരെ വഴിയല്ല. അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണമെന്നുകൂടി നിങ്ങളെ ഉണർത്തി മഹാനായ ഖൗസുല്ലാദം തങ്ങളെപ്പോലുള്ള മഹാന്മാരെ കാണിച്ചു തന്ന, താജുല്ലുലമയെ പോലുള്ളവർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന, സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ തഖ്വയോടെ ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവേ, ഞങ്ങളെ സർവ മജ്ലിസുകളും ഈ മജ്ലിസും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. ഇന്നും സിറാജുൽ ഹുദയിൽ വന്ന് ഒരുപാട് നേർച്ചകളും സംഭാവനകളും സ്വർണവും പണവും തന്നവരുണ്ട്. ഇവിടെ വന്നപ്പോഴും പലരും തന്നവരുണ്ട്. വരുന്ന വഴിയിലും വലിയ സംഖ്യകൾ തന്നവരുണ്ട്. റബ്ബേ, ഞങ്ങളെ ദീനിന്റെ പ്രവർത്തനങ്ങളെ ലോകത്ത് ആര് സഹായിക്കുന്നുണ്ടോ, ഞങ്ങളെ ആര് സ്നേഹിച്ചവരുണ്ടോ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ടോ, ഞങ്ങളെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും പള്ളികളെയും മദ്രസകളെയും ഞങ്ങളെ സംരംഭങ്ങളെയും സഹായിക്കുന്ന ആരുണ്ടോ, അവരെല്ലാം നീ സഹായിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൈ വാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് റഹ്മർ റഹീമിനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങളെല്ലാ വിഷയങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെ ഹളറത്തിലും, പ്രത്യേകിച്ച് താജുൽ ഉലമയുടെയും ഖൗസുൽ ആലമിൻ്റെയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെ ഹളറത്തിലും നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, അവരോട് ബന്ധപ്പെട്ട മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് തഖ്വയോടുകൂടെയുള്ള ജീവിതം തരണേ അല്ലാ. നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ അല്ലാ. അമലുകളിൽ ഇഖ്ലാസിനെ തരണേ അല്ലാ. ഹഖായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനും ആരോഗ്യവും മനക്കരുത്തും ദീർഘ ആയുസ്സും ഞങ്ങൾക്കും ഞങ്ങളെ ഉലമായിനും നീ ഏറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മൂമിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. വിവാഹപ്രായമെത്തി എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹം നടന്ന് മോചനം നടന്നവരും അല്ലാഹുവേ, അങ്ങനെ പലരും അവരവർക്ക് ഖൈറായ ഇണകളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നീ ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, ജോലിയിലും ബിസിനസ്സുകളിലും ഒക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഏത് രോഗം ചെറുത് വലുത്, ഏത് രോഗം കൊണ്ട് ആര് ബുദ്ധിമുട്ടുന്നുണ്ടോ ആ രോഗങ്ങളെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ചെറുപ്പക്കാരനായ ഒരു യുവാവ്, റബ്ബേ, കാലിന് ആക്സിഡൻ്റ് പറ്റി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോഴും കാല് ശരിയാകാതെ വേദനയോടെ ദുആ ചെയ്യാൻ ഇന്നുച്ചക്ക് കുറ്റിയാടിയിൽ വന്ന് പറഞ്ഞു. അതുപോലെ വേറെയും പല ആളുകളും പല വിഷമങ്ങളും അവിടെയും പറഞ്ഞു, വരുന്ന വരവിൽ സദസ്സിലും പറഞ്ഞു. അതുപോലെ പലരും ഏൽപ്പിച്ചു, റബ്ബേ, ഞങ്ങൾക്കാർക്കും ഒരു കഴിവുമില്ല, എല്ലാറ്റിനും കഴിവുള്ള രാജാവ് നീയാണ്. ഇന്നക തഖ്ദിറു അലാ കുല്ലി ശൈഇ വലാ വനഹ്നു ലാ നഖ്ദിറു അലാ അയ്യി ശൈഇ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അന്നാ നശ്ഹദു അന്നക അന്തല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദു സമദുൽ ഫർദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹുവേ, കാലിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കാല് താഴ്ത്തി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലാഹുവേ, കാലിൻ്റെ മുട്ടിനും മറ്റ് പല അവയവങ്ങൾക്കും രോഗമുള്ളവർ, വേദനയുള്ളവർ, അർഹമുർ റാഹിമീൻ റബ്ബേ, കണ്ണിനും കാതിനുമൊക്കെ രോഗമുള്ളവർ, തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ,
അള്ളാഹുവെ, ഈ കിഡ്നിക്കും ഹാർട്ടിനുമൊക്കെ രോഗമുള്ളവർ ഉണ്ടെന്ന് സംശയിക്കുന്നവർ, ക്യാൻസറാണോ എന്ന് ഭയപ്പെടുന്നവർ, ട്യൂമറാണോ എന്ന് പേടിക്കുന്നവർ, ചെറിയ പിഞ്ചുമക്കൾ മുതൽക്ക് പ്രായമുള്ളവർ വരെ ഏത് രോഗം, ഏത് ഷുഗറോ അൾസറോ ട്യൂമറോ പ്രഷറോ, റബ്ബേ, ഏത് കടച്ചിലോ വേദനയോ ചർമ്മരോഗമോ മാനസിക രോഗമോ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കുള്ള രോഗങ്ങളോ, ഏത് രോഗം കൊണ്ട് ആര് ബുദ്ധിമുട്ടുന്നുണ്ടോ, ഞങ്ങൾക്കെന്ത് രോഗങ്ങളുണ്ടോ, മുഴുവനും ശിഫയാക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. അല്ലാഹുമ്മ അസ്ഫിനാ വസ്ഫി മർദാനാ വമർദാ മൻ ഔസാനാ വമർദാ മൻ സാഅദ വതബറ വനദറ ലി മആഹിദ ദീനിക യാ റബ്ബനാ. അല്ലാഹുമ്മ അസ്ഫിനാ വസ്ഫിഹിം ശിഫാ അൻതാമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. ഏത് വേദനയുണ്ടോ, ഏത് വിഷമങ്ങളുണ്ടോ നീ മാറ്റിത്തരണേ അല്ലാ, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ദീന് ധാരാളം പഠിക്കണം, പഠിച്ചത് ഹക്ക് ഹക്കായി പ്രചരിപ്പിക്കണം, അതിനാരോഗ്യം തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും സുന്നത്ത് ജവാഹത്തിൻ്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും സഹായികൾക്കും സഹകാരികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ പലതും പലർക്കും വിറ്റ് പോകേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയവരുണ്ട്, ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായി പലതവണ അലസിപ്പോയി അപോഷരായി എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ ആരോഗ്യത്തോടെ നൽകണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറത്തിലും ദുനിയാവിലും സന്തോഷിക്കാനുള്ള മക്കളാക്കി തരണേ അല്ലാ. ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മബാപ്പമാർക്ക് ഖബറിൽ സന്തോഷമുണ്ടാകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോടും ഇജ്ജത്തോടെ ബറക്കത്തോടെ ഐശ്വര്യത്തോടെ ആരോഗ്യത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുതല്ലിബീങ്ങൾ, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും എല്ലാ ഖൈറും നാഫിയായ ഇൽമും ഏറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വിദേശത്തും നാട്ടിലും സഹായിക്കുന്നവർ സംഘടിപ്പിക്കുന്നവർ എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാ. ശെറുകളൊക്കെ നീ തടുക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ. ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ, അവിടുത്തെ സഹാബത്തിൻ്റെ കൂടെ, അയ്മത്ത് മുജ്തഹിദുകളുടെ കൂടെ, ഖൗസുൽ ആലമിനെ പോലുള്ള ഔലിയാക്കൾ സാലിഹീങ്ങളുടെ കൂടെ, താജുൽ ഉലമയെ പോലുള്ള നേതാക്കളുടെ കൂടെ, ഞങ്ങൾക്ക് നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവ്വവും തെറ്റുകൾ ഒരുപാട് വന്നുപോയ അടിമകളാണ് ഞങ്ങൾ. ഞങ്ങളും മഹസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദുകളായ കുതുബുകളല്ല, ആഹൃസമാനിലെ ചണ്ടിയവറുകളാണ് അല്ലാ. നീ തന്ന അവയവങ്ങൾ, നീ തന്ന നിയമത്തുകൾ, നീ തന്ന ശരീരം, നീ തന്ന സമ്പത്ത്, നീ തന്ന അനുഗ്രഹങ്ങൾ പലതും നീ പൊരുത്തപ്പെടാത്തതിൽ അനുഭവിച്ചു പോയവർ, നീ പൊരുത്തപ്പെടാത്തത് ചെയ്തു പോയവർ, നീ പൊരുത്തപ്പെടാത്തത് വന്നു പോയവർ, പാപികളല്ലേ ഞങ്ങൾ? ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തന്നതുകൊണ്ട് നിന്റെ അധികാരത്തിലൊരു കുറവും വരാനില്ല. ഞങ്ങളെ ശിക്ഷിച്ചിട്ട്
നിനക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിൻ്റെ കുറവുമില്ലാത്ത എല്ലാ കമാലുമുള്ള റബ്ബല്ലേ നീ, മാപ്പ് കൊടുക്കുന്ന ഗഫൂറല്ലേ നീ, ഗഫാറല്ലേ നീ, സത്താറല്ലേ നീ, അഫുവല്ലേ നീ, കരീമല്ലേ നീ. അല്ലാഹ് നിന്റെ സാധുക്കളായ അടിമകൾക്ക് മുഴുവനും മാപ്പ് തരണേ അല്ലാഹ്. ഈ മാസത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ വൈലത്തൂരുത്തങ്ങളടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ സർവ അരിമികൾ സാധാത്തുക്കൾ, ഞങ്ങളിവിടെ പേര് പറഞ്ഞവർ പറയാത്തവർ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദ്മാര് ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവർ ആരുണ്ടോ ഞങ്ങളെല്ലാവരെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാഹ്. ബാക്കിയുള്ള കാലം ജീവിതം എത്രയെന്ന് ഞങ്ങൾക്കറിയില്ല, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച കാലം അത്രയും തഖ്വയിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു.